അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു മൂസ് കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങളുടെ ചാനലിൽ ഓറിയോ മൂസ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് മൂസ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സോഫ്റ്റാണ്, അതുപോലെ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മൂസ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്ലാക്ക് സ്പോഞ്ച് റെഡിയാക്കാം. അതിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരക്കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും. ഇതിലേക്ക് ഒരേ അളവിലാണ് കൊക്കോ പൗഡറും മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ്. ഇതൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് 1 കപ്പായിട്ട് കിട്ടും, അതെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ഉപ്പും എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 തവണയെങ്കിലും നല്ല പോലെ ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്, അതുപോലെ വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, പാല്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ഇതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുക്കണം. അതിലേക്ക് ഞാൻ 3 എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. പാൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല ഹാർഡായിട്ട് കുറച്ചൊരു ലൂസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ വെച്ചിട്ടല്ലാതെ സ്പാച്ചുല വെച്ചിട്ടും ചെയ്യാം. പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനൊരല്പം കൂടെ പാൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഞാൻ പാലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് മോഡലിലേക്ക് മാറ്റാം. ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. റിമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പാനാണ്. ഇതൊരു 45 മിനിറ്റ് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്യാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ. 10 മിനിറ്റ് ഞാൻ ഈ സോസ് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ. ഇതിലേക്ക് ഈ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുത്ത് നല്ല ക്ലീനാണ്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഒന്ന് വിടുവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സ്പോഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് നമ്മുടെ സ്പോഞ്ച്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാനായിട്ടൊക്കെ പാടുള്ളൂ. ഈ ബ്ലാക്ക് സ്പോഞ്ച് നമുക്കൊന്ന് 3 ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ലെയർ നമ്മുടെ ഈ ഒരു മൂസ് കേക്കിന് നമുക്ക് ആവശ്യമില്ല. 2 ലെയർ മതി. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് 3 ലെയർ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ പാത്രത്തിൽ ഇപ്പോൾ 2 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ തന്നെയാണ് ഞാനിത് മൂസ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഗോൾഡ് മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ക്ലീൻ ആയിട്ടുള്ള തണുത്ത ബൗളായിരിക്കണം കേട്ടോ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പം. 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ഒരു ക്രീമിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് മധുരമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കിതിലേക്ക് മിൽക്ക് മേഡും പഞ്ചസാര പൊടിച്ചൊക്കെ ചേർക്കാം. പക്ഷെ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല.
നല്ലപോലെ സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെ നമുക്ക് കിട്ടണം. അതായത് പോലെ ഇതൊന്ന് കമിഴ്ത്തിയാൽ താഴെ വീഴാത്ത വിധമാവും, അപ്പോഴാണ് ആ കറക്റ്റ് കൺസിസ്റ്റൻസി ആവില്ല നമ്മൾ ക്രീം ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ജെലാറ്റിൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മോസ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ താഴത്തെ ഫസ്റ്റ് ലെയറാണ് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്നൊരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഷുഗർ സിറപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ഷുഗർ സിറപ്പാണ്, അതുകൊണ്ടാണ് ആ ഐസ് ക്രിസ്റ്റലൊക്കെ ഇതിൽ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടും. ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മെൽറ്റായി പോവും. അപ്പോൾ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ തന്നെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയറാണ് സെറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ അത്ര തന്നെ വലിപ്പം വേണ്ട സെക്കൻഡ് ലെയറായിട്ടുള്ളത്. നമ്മൾ മോസ് കേക്കിന് എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്, അത്രയും അളവിൽ വേണ്ടെന്ന് കരുതിയിട്ട്. നമ്മൾ സ്പേസ് വിട്ടിട്ടാണ് ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു പാത്രം വെച്ചിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു കട്ടർ ഉപയോഗിച്ച് എന്ത് ഉപയോഗിച്ചാലും നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ കേക്കിനേക്കാളും കുറച്ച് വലിപ്പമുള്ളൊരു കേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും. ഇതാ ഇതുപോലെ ഇത്രയും സ്പേസ് വിട്ടിട്ട് വേണം നമ്മുടെ രണ്ടാമത്തെ കേക്ക് വെച്ച് കൊടുക്കാൻ. നമ്മൾ കേക്കല്ല ക്രീമായിട്ടാണൊക്കെ ചെയ്തതെങ്കിലും ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്. അതിലേക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീമും നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ക്രീമൊക്കെ അടിയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇറങ്ങുകയെ ചെയ്യും. ഇതിലേക്ക് നമുക്ക് ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്യാതെ നമുക്ക് മെൽറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഓവർനൈറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചെടുത്ത നമ്മുടെ കേക്കാണ് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഈ മോൾഡിൽ നിന്ന് റിമോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എൻ്റെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് റിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് മോസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. താഴെ ഒരു ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ബ്ലാക്ക് കളറിൽ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മോസ് കേക്കാണ്, നല്ലൊരു ഡെസേർട്ടാണ് ഇത്. നമുക്ക് എന്ത് ഒക്കേഷനിലും നമുക്ക് വിളമ്പാനായിട്ട് പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിന് തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ നിങ്ങളെ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഓറിയോ മോസ് കേക്ക്. അപ്പോൾ മോസ് കേക്ക് എല്ലാം തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു മോസ് കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.